350-ൽ പരം വൈദികരാണ് എന്നുള്ളത് സംശയമില്ല. നിങ്ങളൊന്നും നിങ്ങളുടെ ഇടവക പള്ളിയിലോ നിങ്ങളുടെ സഭാസ്ഥാപനങ്ങളിലോ തിരിച്ച് കയറുവാനോ അവിടെ കിടന്നുറങ്ങുവാനോ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുവാനോ അവിടുത്തെ യാതൊരുവിധ ആനുകൂല്യങ്ങൾ പങ്കുപറ്റുവാനോ നിങ്ങൾ യോഗ്യരല്ല. അപ്പനെ വേണ്ടാത്തവർക്ക് അപ്പൻ്റെ ആനുകൂല്യങ്ങൾ വേണ്ട എന്ന് തൻ്റെ ഇടത്തോടെ തുറന്നു പറയാൻ തൻ്റെ ഇടം കാണിച്ച് നിങ്ങൾ ആ പടിവിട്ട് ഇറങ്ങണം. അതാണ് അന്തസ്. അപ്പോൾ ജനുവരി 18-ാം തീയതി അറിയാം നിങ്ങളിൽ എത്ര പേർ ജാരസന്തതികളാണ് അല്ലെങ്കിൽ സ്വന്തം അപ്പനും അമ്മയ്ക്കും ഉണ്ടായ മക്കളാണ് എന്നുള്ളത്. സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനെ, അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതോടുകൂടി ഇരു കൈകൾ നീട്ടി ഏറ്റവും ഹാർദവുമായി സ്വീകരിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയാണ്. അതിരൂപതയിലെ വിമത വൈദികരും വിമത അൽമായരുമാണ്. അൽമായ മുന്നേറ്റം തട്ടിൽ പിതാവിനെ അനുകൂലിച്ച് പോസ്റ്റുകൾ ഇടുന്നു, വാതോരാതെ തട്ടിൽ പിതാവിനെ കുറിച്ച് സംസാരിക്കുന്നു, തട്ടിൽ പിതാവിൻ്റെ സ്ഥാനാരോഹണം പോലും ലൈവായി ടെലികാസ്റ്റ് ചെയ്യുന്നു. അന്ന് സോഷ്യൽ മീഡിയ വഴി പലരും പറഞ്ഞു, എന്തിനാണ് വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും ഇത്രമാത്രം സ്നേഹം തട്ടിൽ പിതാവിനോട് കാണിക്കുന്നത്. പക്ഷേ സ്നേഹമൊന്നും അധിക സമയം നീണ്ടു നിന്നില്ല. നമ്മളൊക്കെ സ്വന്തം അപ്പനോട് കാണിക്കുന്ന സ്നേഹം ഒരിക്കലും താൽക്കാലികമായിരിക്കില്ല. അപ്പനോടുള്ള സ്നേഹം ആത്മാർത്ഥമാണ് എന്നുണ്ടെങ്കിൽ അതെപ്പോഴും നിലനിൽക്കുന്ന സ്നേഹമായിരിക്കും. പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികർ അൽമായ മുന്നേറ്റക്കാർ കാണിച്ച സ്നേഹമെന്ന് പറയുന്നത് കപട സ്നേഹമാണ് എന്ന് അവർ തന്നെ തെളിയിക്കുന്ന നിരവധി പോസ്റ്ററുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവും 49 സിനഡ് പിതാക്കന്മാരും സംയുക്തമായി ഒപ്പിട്ട സർക്കുലറുകൾ ഈ വരുന്ന വ്യാഴാഴ്ച ജനുവരി 18-ാം തീയതി ചവറ്റുകൊട്ടയിൽ തള്ളുവാനും കത്തിക്കുവാനും കാർക്കിച്ചു തുപ്പാനും താല്പര്യമുള്ള വിമത താല്പര്യ പക്ഷക്കാരെ അവർ തിരയുന്നു എന്നാണ് കേട്ടത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജനുവരി 18-ാം തീയതി ബസലിക്ക ദേവാലയത്തിൻ്റെ മുമ്പിലാണ് ഈ ആവാസ നാടകം നടക്കാൻ പോകുന്നത്. മേജർ ആർച്ച് ബിഷപ്പ് അടക്കം 49 സിനഡ പിതാക്കന്മാർ ഒപ്പിട്ട സർക്കുലർ കത്തിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തികളെ കത്തിച്ച് ചാമ്പലാക്കുന്നതിന് തുല്യമാണ്. ചവറ്റുകൊട്ടയിൽ എറിയുക എന്ന് പറഞ്ഞാൽ ഇവരെ ചവറ്റുകൊട്ടയിൽ എറിയുന്നതിന് സമാനമാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെ അപ്പൻ നമ്മുടെ മക്കൾക്ക് അവരുടെ ജീവിത വിജയത്തിന് നിർണായകമായ ചില സമയങ്ങളിൽ ഒരു കത്ത് കൊടുത്താൽ, അതും തങ്ങളുടെ കൈപ്പടയിൽ ഒപ്പിട്ട് കൊടുത്താൽ, അപ്പനുണ്ടായ മക്കളാണെങ്കിൽ ആ കത്ത് ആ മക്കൾ നെഞ്ചോട് ചേർത്ത് സ്വീകരിക്കും, ആ കത്തിലുള്ള കാര്യങ്ങൾ അനുസരിക്കാൻ തയ്യാറാകും. അത് ആ അപ്പനുണ്ടായ നല്ല മക്കളുടെ ഗുണം ആണ് എന്ന് വേണമെങ്കിൽ പറയാം. എത്ര ദുർനടപ്പുകാരനായ മകനാണെങ്കിലും താന്തോന്നിയാണെങ്കിലും തന്നിഷ്ടക്കാരനാണെങ്കിലും ഇന്നുവരെ അപ്പൻ അനുസരിക്കാത്ത ഒരു മകനാണെങ്കിലും അപ്പൻ ഇത്തരത്തിലൊരു പ്രവൃത്തി അവസാനമായിട്ട് ചെയ്താൽ അത് തന്നത് തൻ്റെ അപ്പനല്ലേ നാട്ടുകാരൊന്നുമല്ലല്ലോ എന്ന് കരുതി അത് നെഞ്ചോട് ചേർക്കാൻ ഏതെങ്കിലും മക്കൾ ശ്രമിച്ചാൽ ആ നിമിഷത്തെ പ്രതി ആ മക്കളുടെ ജീവിതം മാറിമറിയും. അതാണ് വാസ്തവം. ആ അപ്പൻ്റെ സകല അനുഗ്രഹങ്ങൾക്കും ആ മക്കൾ പാത്രീഭൂതരാകും. അതല്ല സ്വന്തം അപ്പൻ്റെ കത്ത് അവരുടെ നന്മയ്ക്കായി നൽകുന്നത്. ആരെങ്കിലും ധിക്കരിച്ചാൽ, ഏതെങ്കിലും മക്കൾ ധിക്കരിച്ചാൽ, അത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞാൽ, കാൽ കീഴിലിട്ട് ചവിട്ടി അരച്ചാൽ, അത് കത്തിച്ചാൽ, അതിൽ കാർക്കിച്ചു തുപ്പിയാൽ, മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ ആ അപ്പൻ്റെ മക്കളല്ല, നിങ്ങൾ ജാരസന്തതികളാണ് എന്ന് പറഞ്ഞാൽ എറണാകുളത്തെ വിമത വൈദികരായ ഏതാണ്ട് 350-ൽ പരം വൈദികർ അവരുടെ മുൻകൈയെടുത്ത് അൽമായ മുന്നേറ്റക്കാരെ കൊണ്ട് ഇത്തരത്തിൽ തൻ്റെ തങ്ങളുടെ അപ്പൻ നിങ്ങൾക്ക് കൈമാറിയ സർക്കുലറുകൾ ഇവരെ കത്തിക്കാനായി പറഞ്ഞുവിട്ടാൽ മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി ഇതിലൊപ്പിട്ടിരിക്കുന്ന തങ്ങളുടെ തന്നെ മെത്രാന്മാർ അവരെല്ലാവരും നിങ്ങളുടെ അപ്പൻ്റെ സ്ഥാനത്താണ്. അവരെ ധിക്കരിക്കാൻ തയ്യാറായാൽ, അത് കത്തിക്കാൻ തയ്യാറായാൽ, അത് നിങ്ങളുടെ അപ്പൻ്റെ തന്നെ ചിതയ്ക്കാണ് നിങ്ങൾ തീ കൊളുത്തുന്നത്. നിങ്ങളുടെ അപ്പനെ തന്നെയാണ് നിങ്ങൾ കത്തിക്കുന്നത്, അപ്പനെയാണ് നിങ്ങൾ കാർക്കിച്ചു തുപ്പുന്നത്. സ്വന്തം അപ്പൻ തന്ന കത്തിനെ അല്ലെങ്കിൽ സ്വന്തം അപ്പനെ കത്തിക്കുവാനും കാർക്കിച്ചു തുപ്പുവാനും നിലത്തിട്ട് ചവിട്ടി അരയ്ക്കാനും അതിന് നാട്ടിലുള്ള മറ്റ് ആഭാസക്കാരെ തന്നിഷ്ടക്കാരെ അല്ലെങ്കിൽ താന്തോന്നികളെ കൂട്ടി ആരെങ്കിലും സ്വന്തം അപ്പൻ്റെ ദേഹത്ത് ചവിട്ടാൻ നാട്ടുകാരെ വിളിച്ചാൽ പണി ചെയ്യൂ. അങ്ങനെയുള്ള മക്കൾ ഉണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത് അവർ മക്കളല്ല, അവരെല്ലാവരും
ജാരസന്തതികളാണ്. ഇനി അങ്ങനെ കൂട്ടു നിൽക്കുന്ന ഏതെങ്കിലും മക്കൾ, അവർ ഒരു കാര്യം ഇനി തീരുമാനിക്കണം. സ്വന്തം അപ്പനെ തള്ളിപ്പറഞ്ഞാൽ, അപ്പൻ്റെ വാക്കിന് നിങ്ങൾ വില കൊടുക്കുന്നില്ലെങ്കിൽ, അനുസരിക്കാൻ ഇനിയും തയ്യാറാകുന്നില്ലെങ്കിൽ, അപ്പൻ്റെ യാതൊരുവിധ ആനുകൂല്യങ്ങൾക്കും നിങ്ങൾ യോഗ്യരല്ല. ഇത്തരത്തിലൊരു പ്രവൃത്തി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുമ്പിലോ ബസിലിക്ക ദേവാലയത്തിൻ്റെ മുമ്പിലോ ഏതെങ്കിലും സഭാവിരുദ്ധ വിശ്വാസികൾ ഇത് ചെയ്യാൻ തയ്യാറായാൽ, അതിനെ പ്രേരിപ്പിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന 350 പരം വൈദികരാണ് എന്നുള്ളത് സംശയമില്ല. ആ വൈദികരൊന്നും ആ പ്രവൃത്തി ചെയ്തതിന് ശേഷം നിങ്ങളൊന്നും നിങ്ങളുടെ ഇടവക പള്ളിയിലോ നിങ്ങളുടെ സഭാസ്ഥാപനങ്ങളിലോ തിരിച്ച് കയറുവാനോ അവിടെ കൊണ്ടൊന്ന് ഉറങ്ങുവാനോ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുവാനോ അവിടുത്തെ യാതൊരുവിധ ആനുകൂല്യങ്ങൾ പങ്കുപറ്റുവാനോ നിങ്ങൾ യോഗ്യരല്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് നിങ്ങൾക്ക് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ, അല്പമെങ്കിലും ഒളിപ്പുണ്ടെങ്കിൽ, അപ്പനെ തെറി പറഞ്ഞ് അപ്പനെ ധിക്കരിച്ച് അപ്പനെ നാട്ടുകാരെ കൊണ്ട് തല്ലിക്കാൻ ചവിട്ടിയരയ്ക്കാൻ പറഞ്ഞു വിട്ടിട്ട് തിരികെ നിങ്ങൾ അതേ അപ്പൻ നിങ്ങളെ നിയമിച്ച അതേ പള്ളിയിലേക്ക് നിങ്ങൾ തിരിച്ചു നടന്ന് കയറരുത്. അതാണ് മാന്യത. ഇനിയെങ്കിലും ആ മാന്യത, ഇത്രയും നാളും നിങ്ങളെ മാന്യത കാണിച്ചിട്ടില്ല, ഇനി ആ മാന്യതയെങ്കിലും നിങ്ങൾ കാണിക്കാൻ തയ്യാറാകണം. അപ്പനെ വേണ്ടാത്തവർക്ക് അപ്പൻ്റെ ആനുകൂല്യങ്ങൾ വേണ്ട എന്ന് തൻ്റെ ഇടത്തോടെ തുറന്നു പറയാൻ തൻ്റെ ഇടം കാണിച്ച് നിങ്ങൾ ആ പടി വിട്ട് ഇറങ്ങണം. അതാണ് അന്തസ്. അപ്പോൾ ജനുവരി 18 അറിയാം നിങ്ങളിൽ എത്ര പേർ ജാരസന്തതികളാണ്, അല്ലെങ്കിൽ സ്വന്തം അപ്പനും അമ്മയ്ക്കും ഉണ്ടായ മക്കളാണ് എന്നുള്ളത്.